ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനൂസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സമൂസേന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ നോമ്പ് കാലത്ത് എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സമൂസ. അപ്പൊ സമൂസ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഒരു ഫില്ലിംഗ് ആണ് അതിന്റെ ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് അതിന്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ തന്നെ പ്രസ് ചെയ്യണേ, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് ബോൺലെസ് പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ അളവില് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരല്പം ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴേ കണ്ടില്ലേ, ഞാൻ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ചെറിയ പീസായിട്ടാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോഴേ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. ഇതേ ഓയിലേക്ക് തന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാട്ടി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഈ ഒരു സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോഴേ കണ്ടില്ലേ, നമ്മുടെ സവാള അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി ഒന്നും വേണ്ട, 1 ടീസ്പൂൺ അളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും ഒരല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചിക്കൻ മസാലയ്ക്ക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങും കാരറ്റും കൂടെ നല്ലതുപോലെ വേവിച്ചെടുത്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പൊ ഞാൻ 1 ഉരുളക്കിഴങ്ങും 2 കാരറ്റും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരല്പം ഉപ്പ് ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ഞാനൊന്ന് നന്നായിട്ട് കൊത്തി എറിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിയില കൂടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതേ ഞാൻ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സമൂസയുടെ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ചേർത്ത് മടക്കിയെടുക്കുകയാണ്. ഞാനിപ്പോ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച സമൂസ ലീഫാണ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും സമൂസയുടെ ലീഫ് വെച്ചിട്ട് മടക്കിയെടുക്കുന്നത്. ഞാനെന്തായാലും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റിലായിട്ട് മൈദയുടെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതേ ഞാൻ ഒരെണ്ണം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ പാനില് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ സമൂസ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അതിന്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പൊ ഇതേ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.